ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഉപാധികളിൽ ഒത്തുതീർപ്പായെന്ന മന്ത്രിയുടെ വാദം വസ്തുതാവിരുദ്ധമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷൻ. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുമെന്ന് പറഞ്ഞിട്ടൊന്നും നടന്നില്ല. 40 പേർക്ക് മാത്രമാണ് ഇപ്പോൾ ടെസ്റ്റ് നടക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തകർക്കാനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷ് ചേരുകയാണ്. പ്രതീഷെ, ഇക്കാര്യത്തിൽ മന്ത്രിയുടെ വാദങ്ങൾ തള്ളുകയാണല്ലോ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷൻ. ഇനി എന്താണ് അവരുടെ നീക്കം? മാത്രവുമല്ല, ഈ June 1 മുതൽ കേന്ദ്ര നിയമം വരികയാണല്ലോ, അതുകൊണ്ട് തന്നെ സ്വകാര്യ സ്കൂളുകളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തി ലൈസൻസ് എടുക്കാമെന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങളൊക്കെ വരാൻ പോവുകയാണല്ലോ. ക്രിസ്റ്റീന, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നേരത്തെ വലിയ സമരങ്ങൾ നടന്നതാണ്. പിന്നീട് മന്ത്രി ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ചർച്ചയ്ക്ക് വിളിക്കുകയും പിന്നീട് ഈ ചർച്ചയിലാണ് ഒരു സമവായം ഉണ്ടാക്കുകയും ഈ സമരം പിൻവലിക്കുകയും ചെയ്തത്. അന്ന് ചില ഉപാധികൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ മുന്നോട്ട് വച്ചിരുന്നു. അത് അംഗീകരിച്ച്, ഭാഗികമായി അംഗീകരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോയത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുമെന്നത്. ഒന്നിലധികം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ഉള്ള ഇടങ്ങളിൽ 80 പേർക്ക് ടെസ്റ്റ് നടത്താമെന്ന ഒരു ഉറപ്പ് മന്ത്രി നൽകിയിരുന്നു. പക്ഷേ നിലവിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ മന്ത്രി പറഞ്ഞ വാദങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്നതാണ്. കാരണം നിലവിൽ പ്രതിദിനം 40 പേർക്ക് മാത്രമാണ് ടെസ്റ്റ് നടക്കുന്നത് എന്നതാണ് ഈ അസോസിയേഷൻ ഭാരവാഹികൾ ഇന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തകർക്കാൻ ഉള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നും ഇവർ പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ഈ പല ഇടങ്ങളിലും ഈ ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ ടെസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്നതാണ് പ്രധാനമായും ഇവർ പറയുന്ന കാര്യം. പക്ഷേ ഭരണപക്ഷ സംഘടനകളടക്കം നിലവിൽ സമരത്തിൽ നിന്ന് പിന്മാറി മന്ത്രി തല ചർച്ചയിൽ നടത്തിയ ഉപാധികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗം സംഘടനകൾക്ക് ഇപ്പോഴും ഈ തീരുമാനങ്ങളിൽ എതിർപ്പാണ് എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ക്രിസ്റ്റീന, ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എം ജി പ്രതീഷ്. വിധി ദിനത്തിൽ 24 മാജിക് June 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.